പഞ്ചായത്ത് തന്നെ ഇടപെട്ട് ഈ കുടുംബത്തിന് നീതി ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇനി നമുക്ക് തോമസ് ബെർളിയെ പരിചയപ്പെടാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, പഴങ്കാല സിനിമാ നടൻ. അദ്ദേഹത്തോടൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബെർളി ശക്തനായി തുടരുന്നു. 300 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെത്തിയ കുരിശിങ്കൽ കുടുംബത്തിലെ കണ്ണിയാണ് തോമസ് ബെർളി. 1953 തിരമാല സിനിമയിലെ നായകനായിരുന്നു. പിന്നീട് കുറേ സിനിമകളിൽ കൂടി അഭിനയിച്ചു. കാലിഫോർണിയയിൽ പഠിക്കാൻ ചെന്നു. അക്കൂട്ടത്തിൽ ഹോളിവുഡിലും രംഗപ്രവേശം നടത്തി. 1971 മടങ്ങി വന്ന് സുഖമായി കഴിയുന്നു. എപ്പോഴും കർമ്മനിരതൻ. ഇഷ്ടമാണെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് മെറിലൻ സ്റ്റുഡിയോസ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടി വരാമോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ രാമു കാര്യമായിട്ടും വന്നു, എഡി മാസ്റ്ററും വന്നു. രാമുവിനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എടുത്തു. അങ്ങനെയാണ് രാമു അരങ്ങേറ്റമാണ് സിനിമയിലേക്കുള്ള ആദ്യത്തെ വരവാണ് പിക്ചറിൽ കൂടെയാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ മുത്തയ്യയും ഉണ്ട്. മുത്തയ്യ ഒരു കൊമീഡിയനായിട്ട് മുത്തയ്യയും എടുത്തു. അപ്പോൾ ആരാ ലിറിക്സൊക്കെ എഴുതണം, ആദ്യം റെക്കോർഡ് ചെയ്യണമല്ലോ സോങ്സ്. സോങ്സ് റെക്കോർഡ് ചെയ്യാനാണ് ലിറിസിസ്റ്റായിട്ട് വന്നതാണ് പി ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം എന്ന് വേണം പറയാം. പുള്ളിക്കാരനൊരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാടാൻ വേണ്ടി, മെയിൽ വോയിസ് പാടാൻ. അതാണ് കാലിക്കറ്റ് അബ്ദുൽ ഖാദർ. ആ അബ്ദുൽ ഖാദർ ഫേമസായി, മുത്തയ്യ ഫേമസായി, രാമക്കാരിയട്ടി ഫേമസായി. ഇവരൊക്കെ അപ്പം പി ആർ എസ് പിള്ളയാണ് പിക്ചറിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട്, അതായത് വിമൽകുമാർ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക്കും. മ്യൂസിക്കും ഭയങ്കര ഹിറ്റായിരുന്നു. കഥയുടെ പേര് ചൂണ്ടക്കാരൻ എന്നാണ്. അതാണ് ഈ തിരമാല എന്നായത്. അത് ടി എൻ ഗോപിനാഥ് നായർ എഴുതിയ ഒരു കഥയാണ്. ബാബുരാജാണ് എൻ്റെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. ആദ്യമായിട്ട് സിനിമയിലേക്ക് കയറി, പിന്നെ അദ്ദേഹം വലിയൊരു മ്യൂസിക് ഡയറക്ടറായി. അതിൻ്റെ അത്ര സത്യനേശനുണ്ട്. സത്യനേശൻ്റെ ആദ്യത്തെ ഫിലിം കൂടെയാണ്. പക്ഷേ സത്യനേശൻ ഫിലിമിൻ്റെ വില്ലനാണ്, ഞാനാണ് ഹീറോ. അദ്ദേഹം വില്ലനായിട്ടാണ് അതിനകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ആത്മസഖി ഒക്കെ വന്ന് പിന്നെ അയാൾ ഹീറോ ആയിട്ട് വന്നത്. സത്യനേശൻ എന്ന് തോമസ് ബെർളി ഉദ്ദേശിച്ചത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മഹാനടൻ സത്യൻ. എന്തായാലും അത്തരം അനുഭവങ്ങൾക്ക് ശേഷം തോമസ് ബെർളി അമേരിക്കയിലേക്ക് ചെന്നു. കച്ചവടക്കാരനായി, കൂട്ടത്തിൽ ഹോളിവുഡിലും ചില ശ്രമങ്ങൾ നടത്തി. എനിക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആരും ഇല്ല അവിടെ. നടീ നടന്മാരായിട്ട് ആരും തന്നെ ഇല്ല. ഒരു സാബുനെ മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ, സാബു ദ എലഫൻറ്റ് ബോയ്. ഓർമ്മയുണ്ടായിരിക്കും, പഴയ സാബൂത് അല്ല, പുള്ളിക്കാരൻ മരിച്ചു പോയി. വേറെ ഒരു ഇന്ത്യൻസും അവിടെ ഈ സിനിമ വേൾഡിലില്ല. അപ്പോൾ അവരെ ഒരു ഇന്ത്യൻ റോൾ അഭിനയിക്കുക എന്ന് പറയുന്നത് അങ്ങനൊരു ചാൻസ് കിട്ടാൻ നിർത്തിയില്ല. അപ്പം എനിക്ക് കിട്ടിയ ചാൻസ് എപ്പോഴും ഒരു മെക്സിക്കനായിട്ടാണ്. ഞാനൊരു മെക്സിക്കൻ റോളാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പം ഏജൻറ്റ് വിളിച്ച് പറയും, ഇങ്ങനെ ഒരു മെക്സിക്കൻ റോളുണ്ട്. അപ്പോൾ എനിക്ക് കുതിരോട്ടമൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ സ്റ്റുഡിയോയുടെ കൺഫൈൻസിൽ, അതായത് സലൂണിൽ, സലൂണിലെ റോളാണ്. ഒരു മെക്സിക്കൻ ഹാറ്റൊക്കെ വെച്ച്, മീസൊക്കെ വെച്ച് പല പ്രാവശ്യം ഞാൻ ചത്തിട്ടുണ്ട്, വെടിയുണ്ട് സിനിമയിൽ. അത് ചെറിയ റോൾസൊക്കെ എനിക്ക് കിട്ടുള്ളൂ, വലിയ റോൾസൊന്നും കിട്ടാൻ നിർത്തിയില്ല. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ നെവർ സോ ഫ്യൂ എന്ന് പറഞ്ഞ ഒരു MGM പിക്ചർ പിടിക്കാനായിട്ടുള്ള യോഗം വന്നത്. അതിൻ്റെ അപ്പോൾ മക്യൂനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. മക്യൂൻ പറഞ്ഞ് വാണ്ടഡ് ഡെഡ് ഓർ അലൈവ്, ഹാവ് ഗൺ വിൽ ട്രാവൽ, ഗൺ സ്മോക്ക് എന്ന് പറഞ്ഞാൽ സീരിയൽസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, MGM എടുക്കുന്നുണ്ട്. അതിൽ വൈ ഡോണ്ട് യു കം ടേക്ക് പാർട്ട് ഇൻ ദാറ്റ്. അങ്ങനെ കുറേ സീരിയൽ, ഓരോ ചെറിയ ചെറിയ റോൾസ് കിട്ടി. അപ്പോൾ ഐ ഹാവ് മൈ ഡിഫിക്കൽട്ടീസ്. മൈ ഡിഫിക്കൽട്ടീസ്, ഐ ഡോ നോട്ട് ടോൾ ഇനഫ്, നോട്ട് വെരി ടോൾ, യുനോ. സോ ഐ ക്യാൻ ഓൺലി ടേക്ക് എ മെക്സിക്കൻ റോൾ. ദ ആർ കംഫർട്ടബിളി ജസ്റ്റ് അവർ ഹൈറ്റ്. And then I look like a Mexican. I don't really look like an Indian or an American. So I am tight tight. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുന്നതാണ്. ഞാൻ 69, ഞാൻ 55 പോയിട്ട് 69 മടങ്ങി വരണം. നമ്മുടെ മലയാള സിനിമകളിൽ പലപ്പോഴും മലയാളികൾ തന്നെ അറബികളായും യൂറോപ്യന്മാരായും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹോളിവുഡ് തോമസ് ബെർളിയെ ഒരു മെക്സിക്കനാക്കിയതിൽ ഒരു തെറ്റുമില്ല. സർഗവാസന ബെർളിയുടേത് ഇപ്പോഴും തുടരുന്നു. ചില ഇംഗ്ലീഷ് വാക്കുകൾക്ക് തനി തർജ്ജമയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് പറഞ്ഞാൽ, അതിന് തർജ്ജമ മലയാളത്തിലുള്ളത് സർവകലാവല്ലഭൻ എന്നാണ്. അതാ വേഴ്സറ്റൈൽ ജീനിയസിൻ്റെ ശരിയായ തർജ്ജമയല്ല. ഈ തോമസ് ബെർളി ഒരു വേഴ്സറ്റൈൽ ജീനിയസാണ്. കാരണം തോമസ് ബെർളിക്ക് അഭിനയിക്കാൻ പറ്റും, തോമസ് ബെർളി പാടും,
തോമസ് ബർലി പിന്നെ ഇൻസ്ട്രുമെൻസ് വായിക്കും, മാൻഡലിൻ വായിക്കും, വയലൻ വായിക്കും, അങ്ങനെ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കും. അതിന് പുറമെ ഇയാൾ എഴുതും, കവിതയുടെ കളക്ഷൻ എഴുതി, ഒന്ന് മിനറ ബുക്സ് പബ്ലിഷ് ചെയ്തു, പിന്നെ വേറൊന്ന് വേറൊരു പബ്ലിക്കേഷൻ ചെയ്തു, പിന്നെ ഒരു നോവൽ എഴുതി, പിന്നെ കേരളത്തെക്കുറിച്ച്. ഈസ് ഓൾസോ എ കാർട്ടൂണിസ്റ്റ്. അതുകൂടി പറയുന്നതുകൊണ്ടാണ് ഞാനത് വെർസറ്റൈൽ ജീനിയസ് എന്ന് പറയുന്നത്. നല്ല കാർട്ടൂണിസ്റ്റാണ്. ഇന്ത്യയെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് ഒരു കാർട്ടൂൺ കളക്ഷൻ തന്നെ അങ്ങനെ ഉണ്ടാക്കി, ഡിസ്ക്രിപ്ഷനോടുകൂടി അത് പിന്നീട് ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അയാളൊരു വ്യത്യസ്തനായ മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിക്കാർക്ക് ഇന്നും ഇഷ്ടമാണ് 80 വയസ്സ് കഴിഞ്ഞിട്ടും തലയെടുപ്പോടെ നടക്കുന്ന ഈ മനുഷ്യനെ. എഴുത്തും കാർട്ടൂണും ചിത്രരചനയുമായി ഭാര്യ സോഫിയോടൊപ്പം സന്തുഷ്ടനായി കഴിയുന്നു മനോഹരം. കണ്ണാടിയുടെ മറ്റൊരു ലക്കം കൂടി അതോടെ അവസാനിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണാടിക്ക് നിങ്ങൾ അയച്ച സംഭാവനകളുടെ വിവരങ്ങൾ. എല്ലാവർക്കും നന്ദി. കണ്ണാടി തുടരുന്നു. നമസ്കാരം.